നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. KSRTC എന്ന പേരിനെ ചൊല്ലി കർണാടക RTCയുമായുള്ള തർക്കത്തിൽ കേരള RTCക്ക് വിജയം. KSRTC എന്ന പേര് കേരളം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ട്രേഡ് മാർക്ക് രജിസ്ട്രാർ ഉത്തരവിട്ടു. ആനവണ്ടി എന്ന പേരും KSRTCക്ക് മാത്രമായിരിക്കും സ്വന്തം. കർണാടകത്തിലെയും കേരളത്തിലെയും റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ KSRTC എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് കർണാടകയുടേതാണെന്നും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഈ പേര് ഉപയോഗിക്കരുതെന്നും കാട്ടി 2014 കർണാടക നോട്ടീസ് അയക്കുകയായിരുന്നു. തുടർന്ന് അന്നത്തെ KSRTC CMD ആയിരുന്ന അന്തരിച്ച ആന്റണി ചാക്കോ കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിൽ കേരളത്തിന് വേണ്ടി അപേക്ഷിച്ചു. അതിനെ തുടർന്ന് വർഷങ്ങളായി നിയമ പോരാട്ടം നടക്കുകയായിരുന്നു. KSRTC എന്ന പേര് ആദ്യം ഉപയോഗിച്ചത് കേരളമാണെന്ന് രജിസ്ട്രാറെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതോടെ ഈ പേര് കേരളത്തിന് സ്വന്തമാവുകയായിരുന്നു. ട്രേഡ് മാർക്സ് ആക്ട് 99 പ്രകാരം KSRTC എന്ന ചുരുക്കെഴുത്തും എംബ്ലവും ആനവണ്ടി എന്ന പേരും കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അനുവദിച്ച് ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രി ഉത്തരവിറക്കുകയായിരുന്നു. KSRTC എന്ന് ഇനി മുതൽ കേരളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കർണാടകത്തിനുടൻ തന്നെ നോട്ടീസ് അയക്കുമെന്ന് KSRTC MD ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ അറിയിച്ചു. ആനവണ്ടി എന്ന പേരും പലരും പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും ബിജു പ്രഭാകർ IAS പറഞ്ഞു. 1937 തിരുവിതാംകൂർ രാജകുടുംബമാണ് പൊതുഗതാഗതം തുടങ്ങിയത്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1965 KSRTC ആയി. കർണാടകയാകട്ടെ 1973 KSRTC എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് കേരളം അനുകൂല വിധി നേടിയത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.